ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിസ്വാസ് കിച്ചൺ. ഇപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു എഗ്ലെസ് കസ്റ്റാർഡ് കേക്കാണ്. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. അപ്പം നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണാം. ഇപ്പം ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡർ, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനിയിപ്പോൾ ഇത് നന്നായി അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ടതുകൊണ്ട് നന്നായിട്ട് അത് യോജിക്കുന്ന വിധം മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയില്, അപ്പോൾ അതും ചേർത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1 കപ്പ് പാല് വേണം ഒഴിച്ച് കൊടുക്കാൻ. പക്ഷെ ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല, കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് ചവണ നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കാൻ. ബാറ്റർ തിക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചുകൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇനി ബാക്കി വന്ന പാലും കൂടി ഒഴിച്ച് അതും നന്നായി മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 2 ടീ ഫ്രൂട്ടി വേണം ഇട്ട് കൊടുക്കാൻ. അപ്പം ഞാൻ റെഡ് കളറും ഗ്രീൻ കളറുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിനി ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റണം. അപ്പം ബേക്കിംഗ് ട്രേയിലേക്ക് നന്നായി ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എല്ലാ ഭാഗത്തും എത്തുന്ന വിധം വേണം സ്പ്രെഡ് ചെയ്യാൻ. പിന്നെ ഇതിലേക്ക് കുറച്ച് മൈദ കൂടി നമുക്കിട്ട് അതും നന്നായി ഒന്ന് സ്പ്രെഡാക്കി എടുക്കണം. നമുക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഓവനിലാണെങ്കിൽ 150-ൽ 30-35 മിനിറ്റ് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ ആദ്യം 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 30-45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇനി 2 ടീ ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തർ ഡെക്കറേഷൻ അനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പം നമുക്കിതിനി ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അത് ഒരു കത്തി വെച്ചോ സ്പൂൺ വെച്ചോ സൈഡ് ഭാഗം നന്നായി നമുക്ക് നിളക്കി കൊടുക്കണം. എങ്കിലേ അത് അതിൽ നിന്ന് വിട്ടുമാറി വരൂ. അപ്പം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അടിപൊളി കേക്കാണ്, നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പം നമുക്കിന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.